രാത്രി 11:30 മണിക്ക് എവിടെയുള്ള കുട്ടികളാണെന്ന് അറിയത്തില്ല. 11:30 മണിക്ക് മരിപ്പിന് വന്ന ഒരു സീനുണ്ട്. കാരണം ഈ വീട്ടിലും വന്നിട്ട് അപ്പുറത്തെ വീട്ടിലും ചെന്നിട്ട് എന്താണെന്ന് അപ്പൊ ചോദിച്ചു പറഞ്ഞു നമ്മൾ മരിപ്പിന് വന്നതാണെന്ന് പറഞ്ഞു. മരിപ്പിന് വന്നവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് പോയാൽ പോരെ. ഈ പറഞ്ഞ അടി കൊണ്ട് അപ്പുറത്ത് രണ്ട് ഒരു അണ്ണന്റെ അളിയനും ചേരാറിയുണ്ട്. അവിടെ അവർ പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അന്ന് ആ കുട്ടി പറഞ്ഞായിരുന്നല്ലോ എനിക്ക് സംരക്ഷണം വേണം, പോലീസ് സംരക്ഷണം വേണം, അവര് വധഭീഷണി അവർക്ക് നേരിടണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇതിനുശേഷം ഈ മരണത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് അതിന് ഒരു തീരുമാനമായിട്ടില്ല. അങ്ങനെ പറഞ്ഞിരുന്നു വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പാതിരാത്രി വരെ ഇതേപോലെ ആൾക്കാർ വന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വേറെ ആണുങ്ങൾ മറ്റൊന്നും ഉള്ളതെല്ലാം അടി കൊണ്ട് കിടക്കുന്ന ഒരാൾ മാത്രമേ അവിടെ ഉള്ളൂ. ഈ കൊലപാതകം നടന്നതിന് ശേഷം വണ്ടിയിൽ ഇരുത്തി തെളിവെടുപ്പ് എന്ന് പറയുന്നത് അങ്ങനെ അല്ലല്ലോ. കൊണ്ടുവന്നാൽ അവർ എന്ത് വെച്ച് അടിച്ചു, അല്ലത് എങ്ങനെയാണ് അത് ചെയ്തത്, ഏത് സമയത്തായിരുന്നു അത്, അവരെ കൊണ്ട് ഇറക്കി ആ സ്പോട്ടിൽ ആ സ്ഥലം വരെ ചൂണ്ടിക്കാണിച്ചു. തൃപ്തിയല്ല അന്വേഷണത്തിൽ, തൃപ്തിയല്ല. ഞാൻ പറഞ്ഞല്ലോ കൊണ്ടുവന്നിട്ട് ഒരു വണ്ടിയിൽ ഇരുത്തിയിട്ട് ഡോറും തുറന്നിട്ട് കൊടുത്തിട്ട് കാര്യമല്ല. നിങ്ങൾ ഈ മീഡിയക്കാർ നാട്ടുകാർ എല്ലാവരും അവരുടെ അടുത്ത് ആരും ഒരു പ്രകോപനത്തിനും ചെന്നില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും പോലീസിന് അത് കറക്റ്റ് തെളിവെടുപ്പ് നടത്താമായിരുന്നല്ലോ. ഇവർ പറയുന്നത് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ചില ഗൂഢാലോചനകൾ നടന്നിരുന്നു. ആ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വളരെ ആസൂത്രിതമായിട്ടാണ് രാജുവിന്റെ കൊലപാതകം നടന്നിരിക്കുന്നത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മാത്രമല്ല ഈ കൊലപാതകത്തിന് ശേഷം ഇതിൽ മുഖ്യ സാക്ഷി കൂടിയായ ഗുരുപ്രിയ, അതായത് രാജുവിന്റെ സഹോദരന്റെ മകൾ, അപ്പോൾ അവർ താമസിക്കുന്ന വീടിന് സമീപം ചില അജ്ഞാതരായ ആൾക്കാരെ കണ്ടിരുന്നു അതിനുശേഷം രാത്രിയിൽ എന്നൊക്കെയുള്ളൊരു പരാതിയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാന സാക്ഷി ആയതുകൊണ്ട് തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ നൽകണമെന്നുള്ള അപേക്ഷയും നൽകിയിരുന്നു. പക്ഷേ അക്കാര്യത്തിലൊന്നും ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നാണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത്. മാത്രമല്ല ഈ അന്വേഷണത്തിൽ ഇപ്പോൾ ഒരു തൃപ്തിയില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഈ ബന്ധുക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. അവർ ഈ തെളിവെടുപ്പ് രീതിയൊക്കെയാണ് വിമർശിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ പോലീസിന് പുറത്തേക്ക് ഇറക്കി തെളിവെടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമായിരുന്നു. കാരണം അത്രയധികം ആൾക്കാർ ഇവിടെ ഒത്തുകൂടുകയും ഈ വളരെ വൈകാരികമായ ഒരു പ്രതികരണം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തെളിവെടുപ്പ് പോലീസ് മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. ഇതിനൊപ്പം തന്നെ ഈ പ്രതികൾ മദ്യപിച്ച ശേഷം ഇവിടേക്ക് വന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്കല ക്ലിഫിലെ ഒരു ബാറിൽ ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. ആ ബാറിൽ മദ്യപിച്ച ശേഷമാണ് പ്രതികൾ ഇവിടേക്ക് വന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കല്യാണപ്പന്തൽ അതുപോലെ തന്നെ ഈ കല്യാണത്തലയിന്ന് ഇവിടെ സൽക്കാരത്തിനൊക്കെയായി തയ്യാറാക്കിയ ഈ പന്തൽ അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഇതുവരെ പൊളിച്ചിട്ടില്ല. ആ കല്യാണപ്പന്തലിൽ കല്യാണത്തിന് വേണ്ടി തയ്യാറാക്കിയ ഈ പന്തലിലാണ് നാളെ കൊല്ലപ്പെട്ട രാജുവിൻ്റെ മരണാനന്തര ചടങ്ങുകൾ, പ്രത്യേകിച്ച് സഞ്ജയന കർമ്മം നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ട്. വളരെ ഒരു ദുഃഖകരമായ കാഴ്ച തന്നെയാണ് ഈ വീട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ലാൽ.